ഈ മിസ്റ്റർ സയ്യദ് എന്ന് പറഞ്ഞ ആള് വളരെ ഡീസന്റ് മനുഷ്യൻ അല്ലേ? ആ സയ്യദാണ്, ഈ ഇരിക്കുന്ന ആളാണ് സയ്യദ്. എന്റെ അടുത്തിരിക്കുന്ന ആള്. നിങ്ങളെ പേര്? നിങ്ങളെ പേര് എന്താ? ഞങ്ങള് എന്റെ പേര് സിജിൻ എന്നാണ്. ഞാനും പുള്ളിയുടെ അടുത്ത താമസക്കാരനാണ്. ഞാൻ അഡ്വക്കേറ്റ് ആണ്. പിന്നെ ഞാന് വളരെ അടുപ്പത്തിലാണ് ഈ പുള്ളിയുമായിട്ട്. അത്യാവശ്യത്തിനുണ്ട് കേസൊക്കെ ഉണ്ട്. നാട്ടുകാര് പറയുന്ന കേട്ട് ജീവിക്കുന്ന നിങ്ങളൊരു മൂഢമാരുടെ സ്വർഗത്തിലാണെന്ന് എനിക്ക് പറയാൻ പറ്റും. മൂഢന്മാരുടെ സ്വർഗത്തിൽ. മൂഢസ്വർഗം. മൂഢസ്വർഗം. മൂഢന്മാരുടെ സ്വർഗം എന്നാണ്. അതായത് നിങ്ങൾ ഇന്നേ വരെ ഒരു കോടതിയിൽ ഒരു പെറ്റി കേസ് പോലും ഒരു പ്ലീഡിംഗ് ഗിൽറ്റി പോലും, അതായത് ഒരു പെറ്റി കേസിന് അപ്പിയർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. ശരിയാണോ? ആരാണ് പറയുന്നത്? ഞാൻ പറയുന്ന ആൾക്കാരാണ്. അവിടുത്തെ രണ്ട് നിങ്ങളുടെ സുഹൃത്ത് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും. അവനെ ഒരു വിവരമില്ല, ഇന്നേ വരെ ഒരു കോടതി പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ നിങ്ങളുടെ സുഹൃത്ത് തന്നെ നിങ്ങളുടെ കൂടെ അയാളെ ഇന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇരിക്കുന്ന ഒരാളിനോട് ചോദിക്കാൻ പോകുന്ന നിങ്ങളെ ആ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പണ്ട് ഓർമ്മിക്കാൻ കാര്യം എന്താണ്? നിങ്ങളെ കണ്ടോണ്ടേ, നിങ്ങളെ ഒരു അഡ്വക്കേറ്റ് ആന്ന് പറഞ്ഞു. എനിക്ക് നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നു. അഡ്വക്കേറ്റ് ആന്ന് പറഞ്ഞു. അഡ്വക്കേറ്റ് പറഞ്ഞു. എനിക്ക് ഒരു വിശ്വാസം ഇല്ല. അഡ്വക്കേറ്റിന്റെ ഒരു ലുക്ക് ഇല്ല. ലുക്ക് വരൂല്ല. ലുക്ക് അങ്ങനെ അഡ്വക്കേറ്റ് എന്ന് വെച്ചാൽ ലുക്ക് വേണം. നിങ്ങളെ നിങ്ങളെ ഇവിടെ നിന്ന് മദ്യപിക്കുക? അല്ല, ഞാൻ മദ്യപിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ക്ലാസ് ആണല്ലോ ഇരിക്കുന്നത്. അല്ല, ഞാനല്ല, ദൈ പുള്ളിയുടെ ക്ലാസ്. ഈ അടുത്തിരിക്കുന്ന ഈ പുള്ളിയുടെ ക്ലാസ്. അതെ, പുള്ളി സെയ്ദിന്റെ മൂന്ന് ക്ലാസ് കാണുന്നല്ലോ. ഇല്ല, അത് നിങ്ങൾക്ക് വേണ്ടി ഒഴിച്ച ക്ലാസ് ആണല്ലോ. ക്യാമറ കയറി വെച്ചിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിട്ടാണല്ലോ ആ ക്ലാസ് ഒഴിച്ചത്. മനസ്സിലായി. ഈ പുള്ളി നല്ല മദ്യം കഴിക്കാറില്ല. കഴിച്ചാൽ അല്പ കൂടുതൽ കഴിക്കും. പിന്നെ സംസാരിക്കില്ല. സംസാരിച്ചാൽ അല്പ കൂടുതൽ സംസാരിക്കും. വിവരമില്ലാന്ന് ശരിയാണോ പുള്ളിക്ക്? വിവര താങ്കൾക്കോ? എനിക്ക് ആവശ്യത്തിനുള്ള വിവരം ഉണ്ട്. താങ്കൾ മുസ്ലിം അല്ലേ? മുസ്ലിം താങ്കൾ മുസ്ലിം ആയിട്ട് ഈ മദ്യം പിടിക്കുന്ന ഹറാമല്ലേ? ഞാൻ മദ്യം കഴിക്കാറില്ലല്ലോ. നിങ്ങൾ എല്ലാ വർഷവും അഗസ്ത്യാർ കൊടുത്തിട്ട് പോകാറില്ലേ? തീർച്ചയായും. അത് ഹിന്ദു പരമായ ഒരു സംഗതിയല്ലേ? അഗസ്ത്യപുണി പിന്നെ അവിടെ തപസ്സിരുന്ന സ്ഥലത്ത് ഹൈന്ദവ ആചാര പ്രകാരമുള്ള ആചാരങ്ങൾ എല്ലാം ചെയ്യാൻ ആർക്കും മുസ്ലിം ആചാര പ്രകാരം ചെയ്യാത്ത എല്ലാം നിഷിദ്ധമാണ്. ഹറാമാണ്. ഹറാം എന്ന് പറഞ്ഞിട്ടില്ല. മറ്റുള്ളവരുടെ ആചാരങ്ങൾ സ്വീകരിക്കരുതെന്നാണ് വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കലും വേണ്ട. പക്ഷെ മറ്റുള്ളവരുടെ ആചാരം സ്വീകരിക്കരുതെന്ന് പറയുന്നുണ്ട്. ആചാരം സ്വീകരിക്കുകയല്ലോ നമ്മൾ. മറ്റുള്ളവരെ ആചാരം സ്വീകരിക്കുന്നു പറയുന്നുണ്ട്. ആചാരങ്ങൾ കണ്ട് പഠിക്കുകയും അതിനെ മനസ്സിലാക്കുകയും അതിനെ മാനസികമായി ജീവിതത്തിൽ ഉൾക്കൊണ്ടെങ്കിലും മാനസികമായിട്ട് ഉൾക്കൊള്ളണം. പക്ഷെ നിങ്ങൾ നിങ്ങള് അങ്ങനെ എല്ലാ വർഷവും ആസ്ഥാനകൂടത്തിൽ പോയി അവിടെ പോയി തൊഴുകയും അവിടെ ഹിന്ദു ആചാര പ്രകാരം ഒക്കെ ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന പൂജാതി കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നത് ശരിയാണ്? ചെയ്യുന്നതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളെ ഇസ്ലാം എന്നുള്ള സ്ഥിതിക്ക് ശരിയാണ്? തീർച്ചയായും ശരിയാണ്. ഇസ്ലാം ഒരിക്കലും മറ്റുള്ളവരുടെ ആചാരം സ്വീകരിക്കാൻ പറയുന്നില്ല. സ്വീകരിക്കാൻ പറയുന്നില്ലെങ്കിലും നിന്ദിക്കാനും പറയുന്നില്ല. നിന്ദിക്കുന്നു. നിന്ദിക്കണമെന്ന് നബി പോലും പറഞ്ഞില്ല. നബി പോലും പറഞ്ഞിട്ടില്ല. ഞാൻ സ്വീകരിച്ചതായി ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല, നബി പോലും
സ്വീകരിക്കരുതെന്നോ? ഞാൻ ആചാരം അനുഷ്ഠിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ സ്വീകരിച്ചു എന്നതിന് അർത്ഥമാവുന്നില്ല. അനുഷ്ഠിക്കുക, സ്വീകരിക്കുക. സ്വീകരിച്ചു കഴിഞ്ഞില്ലല്ലോ ഞാൻ. ഞാൻ ബാക്കിയുള്ളവർക്കൊപ്പം ഞാൻ അനുഷ്ഠിച്ചു, ആചാരങ്ങൾ അനുഷ്ഠിച്ചു. സ്വീകരിക്കുക, സ്വീകരിച്ചില്ലല്ലോ. സ്വീകരിച്ചോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല. അത് എന്റെ മനസ്സിന്റെ കാര്യം, ഓരോ വ്യക്തിയുടെയും മനസ്സിന്റെ കാര്യങ്ങൾ. ഓരോ സുന്നത്തുണ്ട്. ഇല്ല, ഞാൻ അത്തരക്കാരനല്ല, ഞാൻ വിഭിന്നനാണ്. സുന്നത്തുണ്ട്. മതാചാര പ്രകാരം ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലും ഞാൻ വിഭിന്നനാണ്. എല്ലാ മതങ്ങളും ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എല്ലാ മതത്തിലെയും ദൈവങ്ങളെ ഞാൻ നിന്ദിക്കാതെ വിശ്വസിക്കുന്ന ആളാണ്. നമുക്ക് നമ്മളെക്കാളുപരി ഒരു ശക്തി പ്രപഞ്ചത്തിലുണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് അല്ലേ അന്നേ ഈ ഞാൻ ചോട്ടെ, ഇസ്ലാമിന്റെ മുസ്ലിമിന്റെ റിജിഡ് ആയിട്ടുള്ള ഈ വളരെ സങ്കീർണമായ മനോഭാവത്തിൽ പോകുന്ന ആളല്ല. തീർച്ചയായും അങ്ങനെ പോകുന്ന സങ്കുചിതമായി പോകുന്ന ആളെന്ന് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഈ പിന്നെ മുസ്ലിം പിന്നെ മുസ്ലിമിന്റെ സങ്കുചിത മനോഭാവം പലതുമുണ്ട്. മുസ്ലിം ആ ഒരു ആചാര പ്രകാരം പോയില്ലെങ്കിൽ അത് ആറാമാണ്. അത് പിന്നെ അങ്ങനെ ഞാൻ ഒരിക്കലും വിശ്വസിക്കും. നിങ്ങള് ശരിക്കും ഒരു മുസ്ലിം അല്ല അല്ല എന്ന് മറ്റൊരാൾ പറഞ്ഞാലും ഞാൻ കണ്ണിക്കാൻ പോകില്ല. നിങ്ങള് നിങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞാൽ കൊള്ളാം. ഞാനൊരു വ്യക്തി. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സ്വാതന്ത്ര്യം, സംസ്കാരവും ആചാരവും ദൈവ വിശ്വാസം എല്ലാ മതങ്ങളിലും വിശ്വാസവും ഉണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരു ശക്തി, അത് ഈ മൂന്ന് മതങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനൊക്കെ ഒത്തിരി മതങ്ങളുണ്ട്. ഉണ്ട്. നമ്മുടെ ഇപ്പൊ ഇന്ത്യയിൽ, നമ്മുടെ കേരളത്തിൽ, കേരളത്തിൽ കാണുന്ന ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ഇങ്ങനെ ഈ മൂന്ന് മതങ്ങൾ, അതാണല്ലോ നമ്മളെ എടുത്തു പറയാം. ജൈനൻ നമ്മൾ അങ്ങ് പോണ്ടേ. അപ്പൊ ഈ മൂന്ന് മതങ്ങളിലും എനിക്ക് വിശ്വാസമുണ്ട്. ബുദ്ധൻ എന്ന് പറയുമ്പോ, ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് പോയിരുന്നു, ഒരു ബുദ്ധ അമ്പലത്തിൽ ഞാൻ പോയി. ബുദ്ധന്റെ ഏറ്റവും വലിയൊരു അമ്പലം നമ്മുടെ ഇവിടെ കുടക്. ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ നവംബറിൽ പോയിരുന്നു. ഏറ്റവും വലിയ ഒരു ബുദ്ധ മത അമ്പലം, ബുദ്ധക്ഷേത്രം, അവിടെ ഞാൻ പോയിരുന്നു. എല്ലാരും തൊഴും പോലെ ഞാനും തൊഴുതു, ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, എല്ലാം ചെയ്യും. അത് ബാക്കിയുള്ളവരെ ധരിപ്പിക്കാനോ വേറെ ഒന്നിനു വേണ്ടി. ദേശീയ മുസ്ലിം, ദേശീയ മുസ്ലിം, മുസ്ലിം എന്ന് പറയണ്ട. ഞാനൊരു വ്യക്തിയാണ്. ഞാൻ എല്ലാ മതത്തിലെയും ദൈവങ്ങളെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി. അല്ല, നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാണോ, ഈശ്വരനാവട്ടെ, യേശു ക്രിസ്തു ആവട്ടെ, അല്ലാഹു ആവട്ടെ, അത് ഈ മൂന്നിലും, ഈ മൂന്നും അടങ്ങിയിരിക്കുന്ന ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇത് പറയാൻ കാരണം, ഞാന് ഇതിനു മുമ്പ് വളരെ നാള് യുക്തിവാദിയായിരുന്നു. അതിൽ നിന്ന് തിരിച്ചു മടങ്ങി വീണ്ടും ഈശ്വര വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും വാചാലമായി പറയുന്നത്. അല്ല, പിന്നെ ഹിന്ദുയിസം പറയുന്നതും ഏകദേശം താങ്കൾ പറയുന്നതിന് തുല്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിലും ദൈവമുണ്ട്. ഈശ്വരൻ പിന്നെ അഹം ബ്രഹ്മാസ്മി എന്നാണ് ഹിന്ദുയിസം പറയുന്നത്. എല്ലാത്തിലും ദൈവമുണ്ട്. താങ്കളും പറയുന്നത് ആ ഹിന്ദുയിസം എന്ന് വെച്ചാൽ ഒരു മതമല്ല, അതൊരു സംസ്കാരമാണ്. നിങ്ങളും ഞാനും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും വിശ്വസിക്കുന്നത് പല ദൈവങ്ങളാണ്. എല്ലാ രക്തം ഒന്നാണ്, എല്ലാ കാര്യങ്ങളും. താങ്കൾ പറഞ്ഞേ, ഈ ഹിന്ദുയിസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതമല്ല, അതൊരു സംസ്കാരത്തിന്റെ ഭാഗമാണ്. തീർച്ചയായും ഇവിടെ ഇവിടെ താമസിക്കുന്ന ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ജൈനും ബുദ്ധനും എല്ലാം ഹിന്ദുയിസിലുള്ളതാണ്. ഒപ്പം ആ ഹിന്ദുക്കൾ, ആ ഹിന്ദുക്കളും ഈ മുസ്ലിങ്ങളെയും ബാക്കിയുള്ള എല്ലാ മതത്തിലുള്ള ആൾക്കാരെയും ഉൾക്കൊണ്ട് അവരും ജീവിക്കുന്നു. അങ്ങനെ സമൂഹം തമ്മിൽ താങ്കളോട്ടുള്ള നല്ല പിന്നെ മുസ്ലിങ്ങൾ, നല്ല നല്ല ഈശ്വര വിശ്വാസികളായ മുസ്ലിങ്ങൾ, താങ്കളെ എല്ലാ വർഷവും നല്ലവണ്ണൊക്കെ നോമ്പ് നോക്കുന്ന ആളാണ് അല്ലേ? തീർച്ചയായും നോമ്പ് നോക്കും. പിന്നെ ആചാരപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാണ്.
എല്ലാ മതാചാര പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. താങ്കൾ ഉൾക്കൊള്ളുന്ന മതത്തിൽപ്പെട്ട, അതായത് മുസ്ലിം മതത്തിൽപ്പെട്ട എല്ലാ ആചാരങ്ങളും വീട്ടിലും മറ്റെല്ലാം ചെയ്യാറുണ്ടെങ്കിലും മറ്റു ആചാരങ്ങൾ ഞാൻ നിന്ദിക്കുന്നു എന്ന് പറയാറില്ല. കാരണം എനിക്ക് ശംഖുമുഖത്തിറങ്ങി ബലിയിടാൻ എനിക്ക് കഴിയില്ല, എനിക്ക് അറിയില്ല. എന്നെ അത് എന്റെ എന്തോ ഒരു ശക്തി എന്നെ പിന്നിൽ നിന്ന് പിടിച്ച് വലിക്കുന്നത് കൊണ്ട് ഞാൻ എല്ലാ തവണയും, നിങ്ങൾക്ക് വിശ്വസിക്കാമോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടാ, എന്റെ ഒരു സുഹൃത്തുണ്ട്, എല്ലാ വർഷവും ആ സുഹൃത്തിനെ ബലിയിടാൻ കൊണ്ടുപോകുന്ന ഞാനാണ്. ശംഖുമുഖം കടപ്പുറത്ത് ആ വ്യക്തിയെ രാവിലെ 4 മണിക്ക് എണീറ്റ് ഞാൻ പോയി വിളിച്ചുണർത്തി ശംഖുമുഖം കടപ്പുറത്ത് ബലിയിടാൻ കൊണ്ടുപോകുന്ന ഞാനാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു വ്യക്തിയെ കാണിച്ചു, ഞാൻ വിളിച്ചു ചോദിച്ചാ പുള്ളി, പുള്ളി എല്ലാ തവണയും ബലി, അന്ന് വരെ വിളിച്ചില്ലെങ്കിലും ആ ഒരു വർഷം വിളിച്ചില്ലെങ്കിലും ഈ ബലി കർക്കിടാവിന് ബലിയിടുന്നതിന്റെ തലേദിവസം എന്നെ വിളിക്കും, സിജു നീ വരുമോ? ഞാൻ വരും, ഞാൻ അവിടെ പോകും, എല്ലാരും ബലിയിടുന്ന ഞാൻ നോക്കും, ഞാൻ നോക്കി നിൽക്കും, തിരിച്ചു വരുന്നു. ഇത്രയേ ഉള്ളൂ. എനിക്ക് താങ്കളെ സംശയമില്ല. കാരണം താങ്കളെ എനിക്ക് പരിചയം ഏകദേശം ഒരു 21 വർഷത്തെ പരിചയമുണ്ട്. നമ്മള് താങ്കളെ എനിക്ക് സംശയം അല്ലെ, ഈ കുറച്ച് 20 വർഷത്തെ പരിചയം നമ്മൾ ഉണ്ട്. താങ്കളെ എനിക്ക് സംശയമില്ല. പിന്നെ താങ്കളെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന രീതി മാത്രമേ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ എല്ലാം എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും താങ്കളെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് നേരിട്ട് അറിയാം. ഞാൻ എന്റെ പല സുഹൃത്തുക്കളും പറഞ്ഞു, എല്ലാ വർഷവും ആസ്തിയായി കൊടുത്തി പോകുന്ന ഒരാള് പിന്നെ നല്ല രീതിയിൽ പിന്നെ ജീവിതത്തിലായാലും നല്ലൊരു മുസ്ലിമാണ്, നല്ലൊരു മുസ്ലിമാണ്, നന്നായിട്ട് പിന്നെ നോമ്പ് നോക്കുന്ന ആള്, നല്ലവണ്ണം നിസ്കരിക്കുന്ന ആള്, നല്ല രീതിയിൽ ജീവിതം നടന്ന ആള്, എല്ലാ രീതിയിലും നല്ലൊരു മനുഷ്യൻ. അതിന് അയാള് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന് അയാൾക്ക് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാണ്, അയാളുടെ വിശ്വാസങ്ങളെല്ലാം സമ്മിശ്രമാണ്, സമ്മിശ്രമാണ്. അല്ലാതെ ഒന്നിൽ മാത്രം പിന്നെ ഇപ്പം ഞാനാണെങ്കിൽ മുസ്ലിം പിന്നെ പള്ളിയിൽ പോയിട്ടുണ്ട്, മുസ്ലിം പള്ളിയിൽ പോയി പിന്നെ ഇത് ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് അറിയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളും അതൊക്കെ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ, അതാണ് ഇങ്ങനെയുള്ള മുസ്ലിങ്ങൾ ഈ രാജ്യത്തുണ്ടായാൽ ഇവിടെ യാതൊരു പരമായ മതവൈര്യവും ഉണ്ടാകത്തില്ല, ഉണ്ടാകില്ല. നല്ല രീതിയിൽ ഇത് ഇതാണ് ഇത്, ഈ വിശ്വാസം എല്ലാവരും ഉണ്ടാകും, ഈ ഇതേ വിശ്വാസം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശരി, നമസ്കാരം. ശരി.